നമുക്കൊരു മിടുക്കിക്കുട്ടിയുടെ കഥയുമായി ഇന്നത്തെ വ്ലോഗ് ആരംഭിക്കാം ഇത് പത്തനംതിട്ട സ്വദേശിയായ ആൻ മറിയം തോമസ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ കുട്ടി അമ്മയുടെ ടു വീലറിൽ പോയപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായത് പത്തോളം സർജറി തന്നെ ആ കാലിൽ ചെയ്യേണ്ടി വന്നു ഈ പ്രാവശ്യത്തെ പ്ലസ് ടു എക്സാമിന് എല്ലാ സബ്ജക്റ്റും എ പ്ലസ് ആദ്യം എക്സാം ഒന്നും എഴുതണ്ടെന്ന് തന്നെയായിരുന്നു ആൻ മറിയം തോമസിന്റെ തീരുമാനം പിന്നെ അധ്യാപകരുടെ പ്രോത്സാഹനം കാരണം ആ കുട്ടി എക്സാം എഴുതി അതിഗംഭീരമായ വിജയം ശരിക്കും പറഞ്ഞ പെയിൻ കില്ലേഴ്സ് പോലും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു പല സർജറി നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയേ ഒന്നോ രണ്ടോ സർജറി ആയെങ്കിൽ തന്നെ നമ്മുടെ ഒരു അവസ്ഥ പത്തോളം ചെറുതും വലുതുമായ സർജറി കഴിഞ്ഞ് ഈ കുട്ടിയുടെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ടീനേജർ ആയതുകൊണ്ടാണ് പെയിൻ കില്ലേഴ്സ് ഒന്നും അധികം കൊടുക്കാത്തത് അങ്ങനെ ആലോചിച്ച് നോക്കണം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റിലും പഠിക്കണമെന്നുള്ള ആഗ്രഹവും അത് പഠിച്ച് വിജയിക്കണമെന്നുള്ള ആവേശത്തിലും ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി ഇങ്ങനെ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തർക്കും പറ്റും എങ്ങനെയാന്നല്ലേ നമ്മുടെ നല്ല ചിന്തകൾ വഴി എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു പരീക്ഷണ കാലം കാണും ദൈവം ഓരോ പരീക്ഷണവും മനുഷ്യന് നൽകുമ്പോൾ അവൻ്റെ ഉള്ളിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശക്തിയും കൂടെ നിറച്ചിട്ടാണ് ഓരോരുത്തരെയും അങ്ങേയറ്റം പരീക്ഷിക്കുന്നത് ഈ ഒരു പരീക്ഷണ കാലഘട്ടം പിന്നെ സ്വർഗീയമായ ഒരു ജീവിതമാണ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മളെ തേടിയെത്തും ഇതിന് വലിയൊരു ഉദാഹരണം തന്നെ പറയാം അനീഷിയുടെ സ്റ്റോറി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും ഇനി ഇന്നത്തെ വ്ലോഗിൽ പതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോസ് ആയിരിക്കും ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് കെയറിങ് അതായത് മെൻ്റലിയും ഫിസിക്കലിയും അതിൽ മെൻറ്റൽ കെയറിങ്ങിനെ കുറിച്ചായിരിക്കും ഞാൻ ഈ പ്രാവശ്യം കൂടുതൽ സംസാരിക്കുന്നത് ഫിസിക്കൽ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഇനി കമൻറ്റ് ബോക്സിൽ ചില കാര്യങ്ങളാണ് കേട്ടോ അതായത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാവോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചൊന്നും പറയാമോ എന്ന് അപ്പം ഞാൻ ഇതിനകത്ത് കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത് ആ വീഡിയോൻ്റെ ആൾക്കാരും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തോഡെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ ചാനലിൻ്റെ പേര് പറയല്ല ആ ഒരു ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ കുറേ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് കമൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന ആൾക്കാർ അവരെല്ലാം തീർച്ചയായിട്ടും വ്യൂ ചെയ്യും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും അപ്പം ആ വിധമൊക്കെ ചെറിയ കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല പിന്നെയെന്ന് വിചാരിച്ച ഞാൻ തന്നെ കമന്റ് ബോക്സിനകത്ത് പല ചാനൽസും അവരുടേതായ പ്രമോഷൻ നടത്തുന്ന കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് യൂട്യൂബ് എന്നത് അംഗീകാരത്തിൻ്റെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത് വേണ്ടത്ര അംഗീകാരവും ഞാൻ പ്രതീക്ഷിച്ചും സ്വപ്നം കണ്ടിരുന്നെയും അതിലേറെ അംഗീകാരം എനിക്കിപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പം അതിനും അപ്പുറത്തെ പറ്റി ഞാൻ ഒരിക്കലും കൺസേൺ അല്ല എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക പിന്നീട് കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കമൻ്റ് എന്ന് വിചാരിച്ചാൽ സിക്സ് മന്ത്സ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി കോവിഡായി ആൾക്കിപ്പോൾ പഠിക്കാൻ കഴിയുന്നില്ല ചേച്ചി എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസേൺ ആയിട്ടാണ് ചോദിച്ചത് അത് പേടിക്കാനൊന്നുമില്ല ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അതൊരിക്കലും മറക്കരു കേട്ടോ നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതായത് വെള്ളം കുടിച്ചാൽ പ്രശ്നമാകുന്ന അസുഖങ്ങളല്ല അല്ലാത്ത എന്ത് ഉണ്ടെങ്കിലും വെള്ളം ഒരു അടിപൊളി ഒരു റെമഡി തന്നെയാണ് പിന്നെ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്നൊന്നും വിഷമിച്ച് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് സന്തോഷവും എന്താ പറയുക ഒരു ഷ്മെന്റ് ആണ് എനിക്കറിയാവുന്ന രണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പ്രഗ്നൻസി സമയത്ത് കോവിഡ് വന്നത് പക്ഷെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഒരാളുടെ ഡെലിവറി കഴിഞ്ഞു നല്ലൊരു തക്കഡ് വാവി തന്നെയാണ് വന്നത് എന്തായാലും ആൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ആ കുട്ടി പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഉടനെ തന്നെ സ്ട്രെയിൻ ചെയ്തിരുന്നു പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല തൽക്കാലം മൈൻഡ് ഒന്ന് ശാന്തമാക്കുക എങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ വേഗം തലയിലോട്ട് കയറത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ രണ്ട് മൂവീസ് സജസ്റ്റ് ചെയ്യാം ഒന്ന് നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ ഒരു മൂവിയാണ് കൊച്ചാവ പൗലോ അയ്യപ്പ കൊയിലോ കുറേ വർഷങ്ങൾക്ക് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പേ റിലീസ് ഒരു മൂവിയാണ് ഞാൻ ഈയിടെ ടെലിവിഷനിൽ കണ്ടതാണ് നല്ല കിട്ടും മൂവി അതായത് ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണത് സെല്ലിംഗ് ബുക്കാണ് ആൽക്കമിസ്റ്റ് ആൻഡ് ഓദറിന്റെ പേര് പൗലോ കൊയിലോ എന്നാണ് അതിനകത്ത് പൗലോ കൊയിലോയുടെ ഓരോ വാക്കുകൾ കുഞ്ചാക്കോൻ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയൊരു കോൺസെപ്റ്റ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് ഓദർ പറഞ്ഞിരിക്കുന്നത് അറിയാവോ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതിനകത്തുള്ള കഥാനായകൻ ശരിക്കും ആ കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വിചാരിച്ചാൽ പ്ലെയിനെ കയറണമെന്നാണ് അന്നേരം നീന്തൽ മത്സരത്തിന് ഫസ്റ്റ് അടിക്കാൻ പറ്റിയാൽ പ്ലെയിനിൽ കയറാൻ പറ്റുമെന്ന് കുഞ്ചാക്കൻ പറഞ്ഞു കൊടുക്കും അപ്പം വെള്ളത്തിൽ പേടിയായിരുന്ന അവൻ ഇഷ്ടമില്ലാതിരുന്നവൻ എന്താ പറയുക പ്ലെയിനിൽ കയറാൻ വേണ്ടി മാത്രം നന്നായി പരിശ്രമിച്ചു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു അവൻ എല്ലാവരെയും കാണും മുന്നിലെത്തി അവൻ്റെ ലക്ഷ്യം എന്താണ് പ്ലെയിനിൽ കയറുക എന്നുള്ളത് അല്ലാതെ നീന്തൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല ഒന്നാം സ്ഥാനം നീന്തൽ മത്സരത്തിൽ കിട്ടിയാൽ മാത്രമേ പ്ലെയിനിൽ കയറാൻ പറ്റത്തുള്ളൂ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവൻ നീന്തുവാനുള്ള താല്പര്യം കാണിച്ചത് പക്ഷെ അവൻ വിചാരിച്ച കണക്കൊന്നുമല്ലായിരുന്നു അവൻ ലാസ്റ്റ് പ്ലെയിനിൽ കയറിയുന്നത് അതായത് അവൻ ഒരു ക്ലബിൽ മത്സരത്തിന് പോവാൻ നേരം ഒരു കൂട്ടുകാരിയെ കണ്ട് അവളടുത്ത് ജസ്റ്റ് ബൈ പറയാൻ വേണ്ടി വന്നപ്പോൾ ആ കുട്ടി പുഴയില് വീണ് അപകടപ്പെട്ടു അന്നേരം ആ കുട്ടിയെ രക്ഷിച്ചു അപ്പം രക്ഷിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് കഴിയുമ്പോൾ രാഷ്ട്രപതിയില് നിന്ന് ധീരതയ്ക്കുള്ള അവാർഡ് മേടിക്കത്തില്ലേ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അവൻ പ്ലെയിനിൽ കയറിയത് അന്നേരം ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം പല വഴിയിൽ കൂടെ ആയിരിക്കും ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് നമ്മൾ വിചാരിക്കും ചില ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലാസ്റ്റ് നിമിഷം വരെ നമുക്ക് എത്തി പക്ഷെ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ആ സ്വപ്നം നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല മറ്റേതെങ്കിലും ഒരു വഴിയിൽ കൂടി ദൈവം തീർച്ചയായിട്ടും ആ ആഗ്രഹം നേടിത്തരും ഈ ഒരു സിനിമ ഞാൻ എടുത്തൊരു എക്സാമ്പിൾ ആക്കി പറയാൻ കാരണം എന്ന് വിചാരിച്ച നമുക്ക് പല ആൾക്കാർക്കും ഇപ്പം എനിക്കാണെങ്കിൽ പോലും ബേസിക്കലി പഠിക്കാൻ എങ്ങനെ ഭയങ്കര വലിയ താല്പര്യമുള്ള കൂട്ടത്തിലൊന്നുമല്ല പക്ഷെ എല്ലാവർക്കും ഒരു സ്വപ്നം ഉള്ളതുപോലെ എനിക്കും ഒരു സ്വപ്നമുണ്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സോണാണ് ഈ ഒരു പി എസ് സി എക്സാം അന്നേരം ഈ ഒരു എക്സാം എഴുതാൻ പലതരം പരീക്ഷണങ്ങൾ വരും ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എല്ലാവരും കണ്ണു തെളി ഇത് എന്ത് ടഫാന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് പേര് അങ്ങ് കൺസേണും ആവുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ സിലബസ് കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ഡീപ്പായിട്ട് പഠിക്കുക എക്സാം എഴുതുക ഇതിനെങ്കാളും വലിയ വെല്ലുവിളികൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഒരു എക്സാമിന്റെ പാറ്റേൺ മാറിയോ അല്ലെങ്കിൽ ഒരു എക്സാം കുറച്ച് ടഫാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കേ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ഈ ഒരു എക്സാം എളുപ്പമാണ് പത്ത് ശതമാനം കുട്ടികൾക്ക് പാടായിരുന്നു ആ പത്ത് ശതമാനത്തിലാണ് നമ്മൾ പെണ്ണെങ്കിൽ നമ്മൾ പെട്ട് പോകത്തില്ലേ നമുക്ക് എന്തോ ഒരു നിരാശ ആയിരിക്കും അതേസമയം തൊണ്ണൂറ്റി ആൾക്കാർക്കും ആ എക്സാം പാടാണെങ്കിൽ അതിലൊരു കുട്ടി നമ്മളായ അതിന് വലിയ വിഷയമുണ്ടോ അതിൽ യാതൊരു വിധ വിഷയങ്ങളും ഇല്ല അതുകൊണ്ട് പി എസ് സിക്കാര്യ ഇനി ട്രെൻഡ് മാറ്റി ട്രെൻഡ് മാറ്റി അവർ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ പഠിക്കാനുള്ള കടമ നമ്മടെയാണ് നമ്മുടെയാണ് ആവശ്യം അതുകൊണ്ട് കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചുള്ള സമയം കൂടെ കളയാതെ ആ സമയം കൂടെ മാക്സിമം ആയിട്ട് ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യം തോറ്റുപോയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ തോറ്റുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ടെൻത്ത് പ്രിലിംസിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടല്ലേ ഓ ഞാൻ എന്തോ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ആ എക്സാം എഴുതിയത് പക്ഷേ എൻ്റെ ഒക്കെ എന്ത് നല്ല മാർക്കാണ് എന്നിട്ട് എനിക്ക് വിഷമമോ ഡിസപ്പോയിൻ്റ്മെൻറ്റോ ഒന്നുമില്ല ഒരു ടെൻത്ത് പ്രിലിംസ് പോയാൽ ഡിഗ്രി പ്രിലിംസ് ഉണ്ട് ഇനി ഇതും പോയി കഴിഞ്ഞാൽ അടുത്ത വർഷമുണ്ട് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ബിൽഡ് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ പോരായ എപ്പോഴും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നമുക്ക് ഏത് പോഷൻ ടഫർ ആയത് അതിന്റെ അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ജയിച്ച എല്ലാവരും ഡെയിലി നല്ല രീതിയിൽ പഠിത്തത്തിന് വേണ്ടി സമയം മാറ്റി വെക്കോ അല്ലെങ്കിൽ ഉള്ള സമയം ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂറായിരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്നത് ആ ഒരു സമയം നല്ല രീതിയിൽ വിനിയോഗിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നാണ് ഇനി എന്നെ ഇൻസ്പയർ ചെയ്ത രണ്ടാമത്തെ മൂവി എന്ന് ചോദിച്ചാൽ കുംഫു പാണ്ഡെയാണ് കുംഫു പാണ്ഡയില് പാണ്ഡയെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്താ പറയുക ഭയങ്കര ഫുഡി ആയിട്ടുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള അധികം പണിയൊന്നും എടുക്കാതെ നല്ല ബബ്ളി ആയിട്ടുള്ള ഒരു സംഭവമാണ് അന്നേരം അതിനകത്തുള്ള ഒരു ഗുരുവുണ്ട് മാസ്റ്ററും ഉണ്ട് ഗുരുവുണ്ട് മാസ്റ്ററിൻ്റെ ഗുരു പ്രഡിക്റ്റ് ചെയ്യും ഈ പാണ്ഡയാണ് അതിനകത്തൊരു വലിയൊരു വില്ലനുണ്ട് ഒരു കുൺഫൂക്കാരൻ ഒരു കുൺഫൂക്കാരൻ വില്ലൻ ആ വില്ലനെ തോൽപ്പിക്കാൻ ഈ പാണ്ഡയ്ക്ക് മാത്രമേ കഴിയത്തുടങ്ങും ഇത് കേട്ടതും മാസ്റ്ററിനങ്ങ് ദേഷ്യം വരും അതെങ്ങനെയാണ് പറ്റുന്നത് അവനാണെങ്കിൽ നേരെ ചൊവ്വിയൊന്നും അനങ്ങത്തത് പോലും ഇല്ല ഫുൾ ടൈം തീറ്റി ഇവനെ കൊണ്ട് എങ്ങനെ ഇത്രയും വലിയൊരു വില്ലനെ കീഴടക്കാൻ പറ്റും പക്ഷെ ഗുരു ഉറപ്പിച്ച് പറഞ്ഞു ഇവനാണ് നിയോഗിക്കപ്പെട്ടത് മാസ്റ്റർ ഇത് ബാക്കിയുള്ള അടുത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ പാണ്ഡെ അങ്ങ് കളിയാക്കി അങ്ങ് കൊന്നു പക്ഷെ വൈകി വൈകി മാസ്റ്ററിനൊരു കാര്യം മനസ്സിലായി അതായത് ഈ ഫുഡിന് വേണ്ടി പാണ്ഡെ എന്തും ചെയ്യും ഏത് വില്ലനെ നിഷ്പ്രയാസം തോൽപ്പിക്കുമോ അങ്ങനെ ബാക്കിയുള്ള ശിഷ്യന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മാസ്റ്റർ പാണ്ഡ്യെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് മാത്രവുമല്ല പാണ്ഡെ ആ വില്ലനാണെങ്കിൽ മാസ്റ്ററിനെ വരെ അടിച്ചിട്ട് ക്ലൈമാക്സിൽ പക്ഷേ പാണ്ഡേടെ അടുത്ത് വന്നിട്ട് ഫുഡ് ഫുഡെടുത്ത് ആ വില്ലൻ്റെ കയ്യിലെങ്കിൽ പാണ്ഡേ കൊടുക്കും അന്നിട്ടാണ് ഇവരും തമ്മിലുള്ള യുദ്ധം ഫുഡിന് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ പാണ്ഡേ വില്ലനെ തോൽപ്പിച്ചു ഇതറിഞ്ഞതും എന്താ പറയാ ചുറ്റുമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും സിമ്പിളും ഹമ്പിളും ആളുടെ കയ്യിൽ ഇത്ര അധികം ശക്തിയോ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ ലക്ഷ്യത്തിനെ ഫോക്കസ് ചെയ്ത് ആ മാർഗത്തെ ഫോക്കസ് ചെയ്ത് ആ മാർഗം കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ നമുക്കെല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ആ സ്വപ്നമൊക്കെ നമുക്ക് നേടാൻ കഴിയുമെന്നും നമ്മുടെ ആ സ്വപ്നം കിട്ടിയത് എന്തെല്ലാം ചെയ്യുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഡ്രീംസിൽ കൂടി തന്നെ എന്ത് കാര്യമാണെങ്കിലും നേടിയെടുക്കുക അതുതന്നെയാണ് ആൽക്കമിസ്റ്റിനകത്തും പറയുന്നത് സാന്റിയാഗോ എന്നൊരു ആട്ടിടയിൽ ഈജിപ്തിൽ നിധി സ്വപ്നം കാണുന്നു പിന്നീട് ആ നിധി തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളും അനുഭവങ്ങളുമാണ് അതിനകത്ത് ഒരു അനുഭവം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം ആഫ്രിക്കയിൽ പോകുമ്പോൾ ഒരാളാണ് ഭാഷ അറിയത്തില്ല മറ്റു ഒന്നും അറിയത്തില്ല അവിടെ അദ്ദേഹത്തിൻ്റെ അതേ ഭാഷ സംസാരിക്കുന്ന ഒരു സുഹൃത്തിനെ കിട്ടി ആ സുഹൃത്തിനെ സാന്റിയോഗോ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നു തന്റെ കയ്യിലുള്ള എല്ലാ പണവും ഏൽപ്പിച്ചു പക്ഷെ പിന്നീട് ആ സുഹൃത്ത് ചതിച്ചു പക്ഷെ ഇതിന്റെ മുമ്പ് ഇന്ന് തൊട്ട് മുമ്പ് അവരൊരു റെസ്റ്റോറൻ്റ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ റെസ്റ്റോറന്റിന്റെ ഉടമയും ഈ സാന്റിയാഗിയുടെ സുഹൃത്തും തമ്മിൽ വഴക്കുണ്ടായി അന്നേരം ആ സുഹൃത്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ റെസ്റ്റോറൻറ്റുകാരന് ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പക്ഷേ സാന്റിയാഗോയുടെ അനുഭവത്തിൽ വന്നപ്പോൾ ഈ സുഹൃത്തായിരുന്നു ചതിയൻ ഇത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെ ചില ആൾക്കാരെ നമ്മൾ എന്തായാലും പരിചയപ്പെട്ട് കാണും അതായത് നമ്മൾ വിശ്വസിക്കും അവർ ഒരുപാട് വിശ്വസിപ്പിക്കും അവരോട് ഒരുപാട് സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കും പക്ഷേ പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ തിരിച്ചറിയും അവരൊട്ടും തന്നെ ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാരാണെന്നും അവരുടെ ഉള്ളിൽ പല പല ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെ നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സാന്റിയാഗോ എന്നൊരു ആട്ടിടേൻ അതിജീവിക്കുന്നതിനും തൻ്റെ ഡ്രീമിൽ ചെന്ന് എത്തുന്നതിനും ഒരു സ്റ്റോറിയാണ് ഇങ്ങനത്തെ സ്റ്റോറി ബുക്സും കാര്യങ്ങളും ഒക്കെ വായിക്കാൻ നേരം നമ്മൾ മെൻ്റലി നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആകും ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഈ ബുക്സിൻ്റെ റിവ്യൂ ഒന്നോ രണ്ടോ മണിക്കൂറത്തെ ഒരു സ്റ്റോറി ടെല്ലിങ് കണക്ക് യൂട്യൂബിൽ തന്നെ ഓരോ ബുക്സിൻ്റെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മൂന്ന് ബുക്സും കൂടെ സജസ്റ്റ് ചെയ്യാം ഒന്ന് ഞാൻ വായിച്ചിട്ടുള്ളത് ദ സീക്രട്സ് ബൈ റോണ്ടാബേഡ് നല്ല അതായത് കുറേ ഇൻസൈറ്റുകൾ നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് നേടിയെടുക്കാൻ പറ്റുക എന്നത് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് ഇത് ആൽക്കമിസ്റ്റ് ദ ആൽക്കമിസ്റ്റ് മൂന്നാമത്തത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബൈ നെപ്പോളിയൻ ഹിൽസ് ഈ ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത് ബാക്കിയെല്ലാം ഞാൻ ഓൺലൈനായിട്ട് വായിച്ച ബുക്ക്സാണ് അതല്ലാതെ യൂട്യൂബിൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ കേട്ടതാണ് പക്ഷെ എന്ത് പറഞ്ഞാലും നിങ്ങൾ മൂഡൗട്ടായിട്ടിരിക്കാൻ നേരം പഠിക്കാനുള്ള ബുക്ക് തുറന്നു വെച്ചാലും നമ്മുടെ തലയിലോട്ട് കയറത്തില്ല അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഒന്ന് രണ്ട് മൂന്ന് പേജ് ഒന്ന് വായിക്കുക അന്നേരം നല്ല രീതിയിൽ പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മൂഡോടുകൂടി നിങ്ങളിരുന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മൂഡൗട്ടായിട്ടിരുന്ന് ഒരു പത്ത് മണിക്കൂർ നോക്കുന്ന അതേ കണ്ടൻറ്റ് നിങ്ങളൊരു അരമണിക്കൂറ് കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ കഴിയും